Greta. You are the one who is here. I am the one who is here. Sorry. நீங்க கவலைப்படாதீங்க. இதெல்லாம் கண்ணம்மாவுக்கு ரொம்ப சகஜம். எல்லாம் கடவுளை காப்பாத்துவாரு. சீக்கிரம் உள்ள போமா. இன்னைக்கு ஆர்த்திகையா? பின்ன கனகம். கனகம் நம்மட கனகம். வெள்ளம் தெளிச்சோ சந்தமே. சாய குடிக்க ஆள்க்காருக்கு இப்ப எத்தும். ചായ റെഡി, പലഹാരം റെഡി. പിന്നെ ആ മീനാക്ഷി ഇങ്ങി വിളിച്ചോ. അല്ലേല, അത് അങ്ങനെ കിടന്നുറങ്ങും, ഒന്നും കഴിക്കാതെ. ശരിയാണല്ലോ, ഇന്ന് ചന്തയുള്ള ദിവസമല്ലേ, ശിവ പോയി കാണും. മീനാക്ഷി, മീനാക്ഷി. ചാച്ചിക്കോട്ടോ, മോളെ ഇപ്പൊ വരാം. ഉമ്മ ഹായ് വന്നല്ലോ രാജകുമാരി. മോളെ ലക്ഷ്മി. ഇന്നലെ നന്നായിട്ട് ഉറങ്ങി. ചേച്ചി, ചായ കിട്ടിയില്ല. എന്താച്ചാ? മോളെ, നീ ഇവളെ അകത്ത് കൊണ്ടുപോയി,
മോഹമൊക്കെ ഒന്ന് കഴിച്ച് പല്ലും തേപ്പിച്ചെങ്കിൽ ഇവിടെ ചൂടായിട്ടുള്ള പാൽ കൊടുക്കാം. ആ മോളെ, നീ അവനോട് ആ ചെട്ടിയാരുടെ പറമ്പിൽ പോയി കുറച്ച് ഇല പൊടിച്ചോണ്ടിരാ പറ. അതിനവർ എണീറ്റിട്ട് വേണ്ടേ? ആമ്പിള്ളാര് രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കാ കാശിന് പ്രയോജനമില്ല. അയ്യാ, ആണ്ടവൻ ഇതുവരെ വരലിങ്ങളാ? ആണ്ടവൻ താനേ, കൊഞ്ചം ലേറ്റ് ആയാലും കണ്ടിപ്പാ വന്നിട്ട്. ഒരു പുരന്ദരേശ്വര ദാസൻ അവതരിച്ചിരിക്കുന്നു ജഗത്തിന്റെ സങ്കടങ്ങൾ തീർക്കാനായി. ദാമ്പത്യ ദുഃഖം കണ്ടവളുടെ കൂടെ പോയ ഭർത്താവ് ഇനിയും തിരിച്ചു വന്നില്ല അല്ലേ? ആമാ സ്വാമി, അന്താള് തിരുമ്പി വരുവാറാ സ്വാമി? വരില്ല, വരാൻ കഴിയില്ല. ആനമർദ്ദയാണ് കൈവശം കൊടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. പക്ഷെ വരുത്താം, ഒരു പൂജ വേണ്ടി വരും. ദക്ഷിണ എന്ന പൂജ വേണാലും ചെയ്യണം സ്വാമി. ആന അന്ത പിശാസ് കിട്ടുന്നത് ഞാൻ പുരുഷം വരണം. ഇതാങ്ക ദക്ഷിണ. സ്വാമി കടവുളീശ്വര ഭസ്മല്ലേ? എവിടെയോ കണ്ട് നല്ല പരിചയമുണ്ടല്ലോ. എന്താ ഭക്ത, ഒരു അവിശ്വാസം മാതിരി? അല്ല, നാട്ടിൽ നിൽക്കാൻ നിവൃത്തിയില്ലാതെ അവിടുത്തെ ചില കള്ള സന്യാസിമാര് പുറപ്പെട്ടു പോകുന്നുണ്ടെന്ന് കേട്ടു. അതുകൊണ്ട് ചോദിച്ചതാ. സന്ദേഹമുണ്ടല്ലേ, തീർത്തു തരാം. 6 മാസങ്ങൾക്ക് മുമ്പ് മൂത്തമകളെ നേഴ്സിംഗിൽ അയക്കാൻ വെച്ചിരുന്ന പലിശക്കെടുത്ത പണം കള്ളൻ കട്ടുകൊണ്ട് പോയില്ലേ? വീണ്ടും ആ പണം ഉണ്ടാക്കാൻ വേണ്ടി പട്ടയം പണയത്തിന് വെച്ചില്ലേ? സ്വാമി, ഇങ്ങനോട് പൊറുക്കണം, പരീക്ഷിക്കരുത്. പൊറുക്കാം, പക്ഷെ പൂജ വേണ്ടി വരും. ദക്ഷിണ. ശരി, പുഴയോരത്ത് നാം ഇന്ന് മുതൽ സ്ഥാപിക്കുന്ന ആശ്രമത്തിലേക്ക് വരിക. നാളെ പൂജാകർമ്മങ്ങൾക്കുള്ള ചാർത്ത് നാം അവിടെ വെച്ച് തരും. വരുന്ന വഴിയിലൊക്കെ നോക്കിയില്ലേ? ഒരു ടീ സാപ്പിടത് കൂടി എൻ കൈ കാശില്ലേ? എല്ലാമേ പോച്ചയ്യാ. ആ പടവും കൊടുത്തേരെ. എനിക്കപ്പഴേ തോന്നിയിരുന്നു. തോന്നിയിരുന്നു എന്നിട്ടാണോ സ്വാമി സ്വാമി എന്ന് പറഞ്ഞ് പറഞ്ഞു തന്നത്? വൃത്തി കെട്ടവൻ. മെനക്കെട്ടത് വെറുതെ, എന്നാൽ തടി വട്ടത്തിൽ കിട്ടി. ഓം കിട്ടി, നബി കിട്ടി. ഗുരു പുരന്ദരേശ്വരദാസൻ അവതരിച്ചിരിക്കുന്നു ജഗത്തിന്റെ സകല സങ്കടങ്ങൾ തൂത്തെടുക്കാനായി. ശിവനെന്നല്ലേ പേര്? ധർമ്മപത്നി വിട്ടുപോയി, ഏകമകൾ മീനാക്ഷി, താമസം ബസ് സ്റ്റാൻഡിൽ. നാട്ടിലെ സകലമാന കാര്യങ്ങളിലും മുമ്പൻ. പ്രധാന ലാവണം ചെരുപ്പ് കുത്ത്. പക്ഷേ കണ്ണുകൾക്ക് ചുറ്റും ഒരു ശാപ വലയമുണ്ട്, ബാധ കയറിപ്പോയി. പ്രതിവിധിയുണ്ട് മകനെ, പേടിക്കണ്ട. ഈ ചെരുപ്പൊന്നും ഒരിക്കാൻ ഞാൻ ഒന്ന് കണ്ടോട്ടെ. തൊട്ടശുദ്ധമാക്കരുത്. ഗുരു പുരന്ദരേശ്വര ദാസന്റെ പാദങ്ങൾ അലങ്കരിക്കുന്ന പാദകങ്ങളാണത്. അതായിക്കോട്ടെ, പക്ഷെ ഞാനുണ്ടാക്കിയ ചെരുപ്പ് എനിക്കൊന്ന് കണ്ടൂടെ. കൊല്ലം കൊറേ ആയി ചെരുപ്പ് കുത്താൻ തുടങ്ങിയിട്ട് സുന്ദര. എന്തോ 6 മാസം മുമ്പ് നീയും നിന്റെ നാടോടിക്കൂട്ടവും കൂടെ ഇവിടുന്ന് പോകുമ്പോ കരഞ്ഞു വിളിച്ചുണ്ടാക്കിച്ചതല്ലേ എന്നെ കൊണ്ട് ഈ ചെരുപ്പ്? അന്ന് കരഞ്ഞു വിളിച്ചുണ്ടാക്കിച്ചത് ഇന്ന് എനിക്ക് പാരായിട്ട് മാറി. അല്ലെങ്കിൽ ഈ സ്വാമിയോർക്കൊക്കെ ഇപ്പൊ ഭയങ്കര കഷ്ടകാല, ഒരു സന്തോഷമില്ലെന്നേ. ഈ സ്വാമി പണി എപ്പോ തുടങ്ങി? ഓ, ഒന്നും പറയണ്ട ശിവണ്ണ, ഒരു ഗതിയും പരഗതി ഇല്ലാണ്ടാവുമ്പോഴാണല്ലോ ഇതൊക്കെ തുടങ്ങണത്. ചെമ്പക അവളുടെ വീട്ടുകാരും കൊറേ ദൈവങ്ങളുടെ പ്രതിമ ഉണ്ടാക്കി തലയിൽ വെച്ച് വരും. വിറ്റ് കിട്ടു കാശിന്ന് നമ്മൾ ചിലരെ വല്ലതും വേണമെങ്കിൽ ചെമ്പകത്തിന് കാല് പിടിക്കണം. അപ്പൊ കണ്ട വഴിയേ ഇത്. നമ്മൾ ഈ നാടോടി ജീവിതം ആയതുകൊണ്ട് സകല മനുഷ്യന്മാരുടെയും ഭാവിയും ഭൂതവും വർത്തമാനമൊക്കെ അറിയാലോ. അത് വെച്ചൊരു കളിയാണ്.
കൈനോട്ടം, സ്വാമി വേഷം, മഷിനോട്ടം, അങ്ങനെ പല വേഷമാണ്. ഒടുക്ക അതേ സ്ഥലത്ത് വീട്ടുകാരെത്തുമ്പോ നമ്മൾ സുന്ദരനായി മാറുകയും ചെയ്യും. അവരൊക്കെ എത്താറായോ? പിന്നെ കുമിളിയിൽ നിന്ന് കെട്ടിപ്പെറുക്കി പുറപ്പെട്ടു കാണും. പിന്നെ കൂട്ടത്തിന് താമരയുണ്ട് കേട്ടാ. കൊച്ചുകള, എനിക്കൊന്നും അറിയാൻ പാടില്ല വിചാരം. എന്തറിയാന്ന്? പോടോ അവിടുന്ന്. പോട്ടണ, ഞാൻ ചുമ്മാ. താമര വരുമെന്നറിഞ്ഞപ്പോ ഇങ്ങനെ ഇക്കണക്കിന് അവള് വന്നാലോ. ഇക്കൊല്ലം കൂടി ഒന്ന് കഴിഞ്ഞോട്ടെ. ഉടുപ്പ് പഠിച്ചോ? നീലയും വെള്ളയും കൊടേ പോ. പക്ഷേ എന്നാ സ്കൂളിൽ കൊണ്ടോ അച്ഛൻ?